കോൺഗ്രസ്സുകാർ ഇപ്പോൾ വയനാട്ടിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ കത്തിപ്പടരുകയാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസ്സുകാരുടെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. ഇപ്പോൾ അർബൻ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലും സസ്പെൻഷൻ നടപടികളും തുടരുന്നതിനിടെ ഡി സി സി പ്രസിഡന്റിനെതിരെ കോഴ ആരോപണം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അർബൻ ബാങ്കിൽ താൽക്കാലിക ജോലിയെടുക്കുന്ന 4 സ്വീപ്പർമാരെ സ്ഥിരപ്പെടുത്താൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും 20 ലക്ഷം രൂപ വീതം കോഴ വാങ്ങിയെന്ന് പുറത്താക്കപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാജൻ ആരോപിക്കുന്നു. ബാങ്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനുമായി തന്റെ വിശ്വസ്തരായ നേതാക്കളെ അവരോധിക്കാനാണ് അപ്പച്ചനും കൂട്ടാളികളും ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് താൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഭൂരിഭാഗം ഡയറക്ടർമാരും നിലകൊണ്ടതെന്നുമാണ് സാജന്റെ വിശദീകരണം. 4 മാസം മുമ്പ് കെ പി സി സി നടത്തിയ പുനർസംഘടനയിലൂടെയാണ് സാജൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയത്. പിന്നാലെ സസ്പെൻഡും ചെയ്തു. മുൻപും യു ഡി എഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ നിയമന കോഴ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായി കെ പി സി സിയുടെ അന്വേഷണ സംഘം കണ്ടെത്തിയതുമാണ്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിനെതിരെയുള്ള ആരോപണം. അപ്പച്ചന്റെ ആവശ്യപ്രകാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തീരുമാനിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ശ്രീജി ജോസഫ് ബാങ്ക് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിലാണ് സാജനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. 6 വർഷമാണ് സസ്പെൻഷൻ. പാർട്ടി വിപ്പ് ലംഘിച്ച് വിമതനായി മത്സരിച്ച വൈസ് ചെയർമാനായ ബി ജെ തോമസിനെയും പേര് നിർദ്ദേശിച്ച ബേബി വർഗീസിനെയും പിന്താങ്ങിയ സി റഷീദിനെയും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു സാജനെതിരെയുള്ള നടപടി. സസ്പെൻഷനായവർ മുഴുവൻ പേരും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പിന്തുണയ്ക്കുന്നവരാണ്. നേതാക്കളും ഡയറക്ടർമാരും കെ പി സി സിയെയും ഡി സി സിയെയും ധിക്കരിച്ച് വിമത പ്രവർത്തനം നടത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഐ സി ബാലകൃഷ്ണനാണെന്നാണ് അപ്പച്ചനെ അനുകൂലിക്കുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഡയറക്ടർമാരുടെയും ആരോപണം. ഐ സി ബാലകൃഷ്ണന്റെ പേരിലുള്ള അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് കെ പി സി സിയിലേക്ക് ഈ വിഭാഗം പരാതി അയച്ചിട്ടുണ്ട്.